ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ക്വിസ്റ്റ്യൻ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് യൂട്യൂബിൽ എവിടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ എന്താ നോക്കിക്കഴിഞ്ഞാല് നമുക്കൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഞാനും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കുറെ കാലമായിട്ട് നടന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാല് ഇതിൻ്റെ അകത്തൊരു സ്പീഗൻ, നമ്മുടെ വാച്ചിന് ആദ്യം നമ്മളൊരു സ്പീഗന്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്പൈജൻ എന്നൊക്കെ പറയുക ആൾക്കാരെ, എനിക്ക് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് സ്പീഗൻ എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് ഞാൻ പല വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും സ്പൈജൻ എന്നായിരുന്നു പറയലുണ്ടായിരുന്നത്. സോ ഈ ഒരു ബോക്സിനകത്താണ് ആ ഒരു സംഭവം വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു വാച്ചാണല്ലോ എന്ന്. വാച്ചല്ല, വാച്ചിൻ്റെ ഒരു ബാൻഡ്. ഈ ഒരു ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഗൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും. നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ വാച്ചിന് നമ്മളൊരു ചെറിയ സിൽവർ കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 8 മാസം, ഒരു 1 ഇയറൊക്കെ ആനായി. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു കേസ് തന്നെ അത്. സോ അതിന് ശേഷം ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം, ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്ത, അങ്ങനെ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഇത് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ബോക്സ് നേരെ തുറക്കാം. ബോക്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ബോക്സ്, വേറൊന്നും ഇതിലില്ല. അങ്ങനെ നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ സമയത്ത് സോ ഇതിൻ്റെ അകത്തൊരു കവറിൽ വേറൊന്നും വരുന്നില്ല. ഇതിലിപ്പം ഒരു യൂസർ മാനുവലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സംഭവം ഇതിലില്ല. ജസ്റ്റ് ഈ ഒരു ബോക്സും ഇതും മാത്രം. ഇത് നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സ്പീഗൻ്റെ ഒരു ബാൻഡ്, ഒരു ആർമർ ബാൻഡ് വാച്ചിൻ്റെ. ഇപ്പം നോർമലി നമ്മുടെ വാച്ച് ഈ ഒരു ലുക്കിലുള്ളത്, ഈ ഒരു ലുക്കിലുള്ള വാച്ച് നമുക്ക് എന്തൊക്കെയാ, നമുക്ക് ഈ ഒരു ലുക്കിലോട്ടാ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇതൊരു വാച്ചിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻലി ഇത് കിട്ടിയ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഏകദേശം ഞാനൊരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വാച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മാറ്റി ചുവപ്പ്, പച്ച, മഞ്ഞ, വെള്ള എന്നൊക്കെ പറഞ്ഞ പല കളറിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ ഒരു വാച്ചൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി, എന്താ പറയുക, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 3200 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ഈ ജസ്റ്റ് ഒരു ബാൻഡിന് വേണ്ടി മാത്രം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസ് നല്ല അടിപൊളി റബ്ബർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആപ്പിളിൻ്റെ ബാൻഡിൻ്റെ അത്ര ഒന്നും വരുന്നില്ല. സോ നമുക്ക് ഈ ഒരു വാച്ച് ഇതിലിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് ജസ്റ്റ് കാണാൻ. ഇപ്പം നമ്മുടെ വാച്ചിൽ ഓൾറെഡി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് കിട്ടിയൊരു ബാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ബാൻഡിൽ നമുക്ക് ഈ ഒരു സംഭവം ഇത് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാൻഡ് ഊരണം. ഓക്കെ, സോ ഈ ഒരു ബാൻഡ് നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ വാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിഡ് നൈറ്റ് ബ്ലാക്ക്, ഏകദേശം ആപ്പിൾ വാച്ചിൻ്റെ സീരീസ് 7 മിഡ് നൈറ്റ് ബ്ലാക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെ ഇടാൻ നോക്കാം. സോ ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ജസ്റ്റ് ഈ ഒരു ക്രൗണുള്ള ഭാഗം ഈ ഒരു കട്ടുള്ള ഏരിയയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരെ പ്രസ് ചെയ്ത് കൊടുക്കുക ഉള്ളിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു, നമ്മളിപ്പോൾ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും നമ്മളെ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് നമ്മളൊന്ന് കൈ കെട്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. ഏകദേശം 3000 സംതിങ് കൊടുത്തൊരു ബാൻഡ് വന്നു. ഞാനൊക്കെ ആദ്യം യൂസ് ചെയ്ത് ദുബായിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തൊരു വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏകദേശം 1500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആപ്പിൾ വാച്ചിൻ്റെ ഒരു കോപ്പി വാച്ചായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതിന് ഏകദേശം 1500 രൂപ ഞാൻ വാങ്ങിച്ചത്. അപ്പം അതിനൊരു ബാൻഡിന് 3000 കൊടുക്കാന്നൊക്കെ വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ഞാൻ അത്തങ്ങ് അങ്ങോട്ട് തൂർത്തുനിന്ന് അടിച്ച് ജീവിച്ച് പഠിച്ചിട്ടില്ല. സോ നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് വൈസും കാര്യങ്ങളൊക്കെ നല്ലതുണ്ട്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു എന്നല്ല, എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ. നമ്മളിപ്പം പ്രൊഡക്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ അയച്ചു കൊടുക്കില്ല ഒരിടത്തേക്ക്, എങ്ങനെയുണ്ട് ഇത്, എങ്ങനെ കൊള്ളാമോ, എനിക്ക് ചേരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തത് കൊണ്ട് എനിക്ക് ഓർഡർ ചെയ്ത് വന്നായിരുന്നു. ഇതിൽ കോവിഡ് എന്ന് വെച്ചാൽ ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 പ്രൊഡക്റ്റ് ഒരേ സമയം എനിക്ക് വരാൻ തോന്നി. അപ്പോൾ ഞാൻ എന്തൊക്കെ, ഞാൻ ഓക്കെ ഗിഫ്റ്റ് ഒരാൾ ഗിഫ്റ്റ് കിട്ടുന്നതല്ല, അവരെ വിഷമിപ്പിക്കണ്ടല്ലോ, ഞാൻ എൻ്റെ പ്രൊഡക്റ്റും ക്യാൻസൽ ചെയ്തു. സോ എങ്ങനെയുണ്ട്, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ പരാതി വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ വീഡിയോ കൊള്ളാം പക്ഷേ ക്വാളിറ്റി കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഉള്ളത് വേറൊരു റൂമില്ല, എൻ്റെ സ്വന്തം റൂമിലല്ല. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത്ര ബ്രൈറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇട്ടിട്ട് കുറച്ചുകൂടെ ലൈറ്റ്സ് റൂമിലോട്ട് വരട്ടെ എന്ന് അറിയാൻ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റിയിട്ട്.
എന്തായാലും നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പുറത്ത് അവിടെ ഒക്കെ പോയി ചെയ്യുമല്ലോ, മാക്സിമം ബെറ്റർ ആക്കാൻ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും കുറച്ചുകൂടെ ക്ലിയറിലും നല്ല അടിപൊളിയായിട്ടും, ഇപ്പോൾ ക്യാമറ വൈസും ഫോൺ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്യാമറ ഒക്കെ എൻ്റെ ഫോണിലല്ലേ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സൗണ്ടൊക്കെ ചെറുങ്ങനെ എക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റൂമിൽ, അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിക്കണം തോന്നി. എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം, അതിരിക്കും. ബൈ ഗായ്സ്, ടേക്ക് കെയർ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തൊക്കെ ഞാൻ പോരായ്മകൾ എനിക്കുള്ള പോരായ്മകൾ മാത്രം പറയാനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു, ഞാനത് വായിച്ച് നോക്കിയിട്ട് ഞാൻ മൊത്തം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.